ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അതിൻ കുമാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫോടെക് മീഡിയ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരുന്നത് നമ്മളെ KL24 പ്രൊഡക്ഷൻ്റെ സെഡ് കപ്പെല്ലാർ ബേറ്റ വേർഷൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ കൂടുതൽ സമയം വെച്ചിട്ടില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുക. അതിനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മളുടെ KL24 പ്രൊഡക്ഷന് സെഡ് കപ്പെല്ലാർ ബേട്ട വെർഷൻ ആണ്. കംപ്ലീറ്റ് ഒരു വെർഷൻ അല്ല, ബേട്ട ആണ്. ഓക്കെ, അപ്പോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബോഡി വർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത സംഭവം അടിപൊളി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി ഇതിന്റെ ഇന്റീരിയർ നോക്കാം. ഓക്കെ, നമ്മൾക്ക് ഇന്റീരിയർ വ്യൂ ഒന്ന് വെച്ച് നോക്കാം. ഇന്റീരിയറും അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് തന്നെ ഇന്റീരിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വണ്ടി പുറത്തേക്ക് എടുത്ത് ഇതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് നോക്കാം. അതായത് സസ്പെൻസ് ഉള്ളവർക്ക്, പിന്നെ ആനിമേഷൻ കീ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ടി ഒന്ന് ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കാം. ഫസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് സസ്പെൻസ് ഉള്ളവർക്ക് ആനിമേഷൻ കീ, പിന്നെ ബ്രേക്ക് സംഭവങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ബേട്ട വെർഷൻ ആണ്. V1 അല്ല, ജസ്റ്റ് ഒരു ബേട്ട വെർഷൻ ആണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേട്ട ആയെങ്കിൽ അതിൻ്റെതായ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു മോഡലിൽ നൽകിയിരിക്കുന്ന സസ്പെൻസ് വർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടോ? അതെ, സസ്പെൻസ് വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു മോഡിൽ നൽകിയിട്ടുണ്ട്. ഓരോ രക്ഷയില്ലാത്ത സസ്പെൻസ് വർക്കാണ് ഈ ഒരു മോഡിൽ നൽകിയിരിക്കുന്നത്. അതെ, നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഈ ഒരു ബലൂണ് നെട്ടിപ്പെട്ട കാര്യങ്ങളെല്ലാം ഇല്ലാതാവുന്നതും ആ ഒരു സംഭവമാണ് ഒന്നാമത്തെ ആനിമേഷൻ കീ. രണ്ടാമത്തെ ആനിമേഷൻ കീ ഫ്രണ്ടിലുള്ള ഇഞ്ചിൻ കേസ് ഓൺ ഓഫ് ആവുന്നതാണ് രണ്ടാമത്തെ ആനിമേഷൻ കീ. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ പ്രകാശിൻ്റെ ലോഗോ സംഭവമെല്ലാം കൊടുത്ത് അടിപൊളി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സസ്പെൻസർ നിങ്ങൾ നേരത്തെ കണ്ടു, സസ്പെൻസർ അടിപൊളി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി ഇതിൻ്റെ സ്പീഡും അതുപോലെ ബ്രേക്ക് സംഭവമെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വണ്ടി അത്യാവശ്യം സ്പീഡ് പോകുന്നുണ്ട്. നോർമൽ റൂട്ടിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കാണുന്നുണ്ട്. അത്യാവശ്യം സ്പീഡ് നല്ല രീതിക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് കയറുന്നുണ്ട് ഈ ഒരു മോഡിൻ്റെ. അതെ, 100 ആയി. അപ്പോൾ നമുക്ക് ബ്രേക്കൊന്ന് പിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്കൊന്നും പിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഒരു 4-5 സെക്കൻഡിനുള്ളിൽ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ആണ് ഈ ഒരു മോഡിൽ നൽകിയിരിക്കുന്നത്. ആ ഒരു സ്പീഡിന് സെറ്റാവുന്ന ഒരു ബ്രേക്കിംഗ് ആണ് ഈ ഒരു മോഡിൽ നൽകിയിരിക്കുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വണ്ടി സൈഡിൽ ഒതുക്കിയതിന് ശേഷം നമുക്ക് നൈറ്റ് മോഡ് ആക്കിയിട്ട് ഇതിൻ്റെ ലൈറ്റ് സംഭവമല്ല നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ള വിഷ്വൽസ് നൈറ്റ് മോഡ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നൈറ്റ് മോഡ് ആയിട്ടുണ്ട്. നൈറ്റ് മോഡിൽ ഇങ്ങനെയാണ് വണ്ടി കാണാനുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കി നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് അങ്ങ് ഓൺ ചെയ്യാം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റും പിന്നെ താഴെ ഒരു 2 ഫോഗ് ലൈറ്റ്, പിന്നെ ടോപ്പ് ലൈറ്റ് സംഭവമൊക്കെയാണ് ഫ്രണ്ടിൽ കത്തുന്നത്. പിന്നെ ഇൻറ്റീരിയറിൽ ഡാഷിൽ കുറച്ച് ലൈറ്റ് സംഭവമെല്ലാം കൊടുത്തിട്ടുണ്ട് മീറ്ററിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ബാക്കിലും ഇത്ര ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ബ്രേക്ക് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ബ്രേക്ക് കത്തും പിടിക്കുമ്പോൾ ഈ ലൈറ്റ് സംഭവമെല്ലാം കത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹസാർഡ് ഇടുമ്പോൾ അതെ, ഹെഡ്ലൈറ്റിന് തയ്യാറും ബ്ലൂ ലൈറ്റും പിന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് സംഭവമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്ര തന്നെയാണ് ഇതിലിപ്പോൾ ലൈറ്റിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓവറായിട്ട് ലൈറ്റൊന്നും കൊടുത്തിട്ടില്ല, കാരണം ഇതൊരു ബേട്ട വേർഷൻ ആണ്. V1 റിലീസ് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ലൈറ്റ് സംഭവമെല്ലാം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിസിബിലിറ്റി എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത നല്ലൊരു വിസിബിലിറ്റി ഈ ഒരു മോഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നൈറ്റ് വിസിബിലിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ഈ ഒരു മോഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ആ തൊട്ടടുക്കാവുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. ഇതിനായിട്ട് നല്ലൊരു ഡിസ്മ വീണ്ടും കാണാൻ തുടക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.